Hey guys, welcome back. Appo innathe video like ellarkum swagatham guys. Yes, appo innu nammal etti chernirikkunna MZRP ilana. Appo innathe episode il njan endu cheyyum? Yes. Okay, so in the video, we will fix the parivadi. Okay, so now we have to go to Lavos in the cake shop. Hello. Nyan ellari invite cheyan povayirunnu. Endayalum kandathu nannayi. Aha. Ah, enna shopinte ulghadanam varune? Naale thanne angu ulghadichekke ini pratheech paniyonnillallo. Ah, okay. Idine peru kittalle. Oh, Lavos K Hud. Killadi peru. Eh, nalla adipoli peru aayittundu. De invitation. Oh. Thank you. That's the invitation. I'm going to join the grand opening. നമുക്ക് ഒരു ഞാൻ പോയി കൊടുത്തോളാം സെറ്റ് ആക്കി വേറെ എന്തെങ്കിലും പരിപാടി അല്ല എനിക്ക് പരിപാടി ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെയാണ് എന്തായാലും ഷോപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ ആ ഷോപ്പിങ് നല്ല ഇഷ്ടപ്പെട്ടു ആ അത് പറഞ്ഞപ്പോ ഞാൻ ഗെയിം ബോയ്ക്ക് ഇനി ഞാന് സോറി വിശന്നിട്ടാ കഴിച്ചു ഞാൻ 1 ഇയർക്ക് ഫ്രീ ഡെലിവറി ചെയ്യാം കേക്ക് വീട്ടിലോട്ട് 1 ഇയറോ ആ 1 ഇയർ മതി കുഴപ്പമില്ല മതി ഇഷ്ടായി എനിക്ക് സ്പെഷ്യൽ കേക്ക് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി ഞാൻ ചെയ്തിരുന്നേക്കാം ഓ അങ്ങനെയുണ്ടല്ലേ ഓക്കെ ഹോം ഡെലിവറി ഉണ്ടോ ആ ഹോം ഡെലിവറി ആണ് അല്ലാണ്ട് കടയിൽ ഫുൾ ടൈം നിൽക്കാൻ പറ്റില്ലല്ലോ ഓക്കെ 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 അപ്പൊ ഇനി നേരെ എങ്ങോട്ടാ പോകുന്നേ ഇനി ഞാൻ ഓരോരോ വീട്ടിലേക്കും ഞാനും വരാം ഞാൻ ചുമ്മാ നിൽക്കുവാണ് பிணமாக நடக்கின்றேன் உயிர் வேண்டா தூரம் போ நீ தொட்டா இடமெல்லாம் இருக்கிறது அன்பே போ நான் போகும் நிமிடங்கள் உன்காகும் அன்பே போ இது வேண்டா அன்பே போ நெஜம் தேடும் பெண்ணே போ உயிரோடு விளையாட விதி செய்டு அன்பே போ
ഓക്കെ, അപ്പൊ നമുക്ക് കമ്മ്യൂണിറ്റി ഹാളിലോട്ട് ഒന്ന് പോയിട്ട് വരാം. അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കാം. അപ്പോ അവിടെ വെച്ചാണല്ലോ ഇൻവിറ്റേഷനില്, അവിടെ എങ്ങാണ്ട് അല്ലേ? നോക്കട്ടെ, എൻ ആർ നിയർ കമ്മ്യൂണിറ്റി ഹാൾ എന്നല്ലേ? ഓക്കെ, എൻ ആർ കമ്മ്യൂണിറ്റി ഹാൾ ശരിയെന്നാ. ഓക്കെ, ടോം ഇവിടെ ഉണ്ടല്ലോ. ടോമേ, ഹലോ ഗെമ്മു ബോയ്, നീ എന്നാടാ പരിപാടി ഇവിടെ? ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വെറുതെ ഇവിടെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഹാളൊക്കെ കാണാൻ വേണ്ടി വന്നാ. ഇവിടെ ഞാൻ ഇപ്പൊ കമ്മ്യൂണിറ്റി ഹാൾ ശരിക്കും കണ്ടില്ലായിരുന്നു. എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. ദുരുദ്ദേശോ? എനിക്ക് അതിന്റെ തോന്നലാടാ. ഇത് ഇത് വായിച്ചു നോക്കി. എന്താടാ ഇത്? വായിച്ചു നോക്ക്. വായിച്ചു നോക്കട്ടെ. ഇതെന്തിനാ എനിക്ക് തന്നെ? നീ വായിച്ചാ മനസ്സിലായ? എന്താണെന്ന് മനസ്സിലായി? എന്നെ ലാബോസ് എന്നെ സ്പെഷ്യൽ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. ആരുടെ ലാബോസ്? ലാബോസ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞോ? പോണി അവിടെ. ലാബോസിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് നാളെ. അപ്പൊ എന്നെ എനിക്കാണ് ആദ്യത്തെ ഇത് തന്നത്, ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷൻ എന്നിട്ട് ഞാൻ പറഞ്ഞ ലാബോസിനോട് ഞാൻ പറഞ്ഞ് ഞാനും കൂടെ ഇൻവിറ്റേഷൻ ചെയ്യാനായിട്ട്, അല്ല സോറി, ഇൻവൈറ്റ് ചെയ്യാനായിട്ട് എല്ലാവരുടെ അടുത്ത് ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. പക്ഷെ അവള് എന്നെ എന്നോട് വരണ്ടെന്ന് പറഞ്ഞടാ. എന്തൊക്കെയായിരുന്നു എന്റെ ലാബോസ് എന്നെ ഇൻവൈറ്റ് ചെയ്തു? ഞാനിവിടെ ചുമ്മാ ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി വന്ന. അപ്പൊ ഇതിന്റെ ഇനാഗ്രേഷൻ ഒക്കെയാണ്? ആ, ഇതിന്റെ ഇനാഗ്രേഷൻ ആണ് നാളെ. ഞാന് ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കി. ഞാനും കൂടെ വന്നോട്ടെ എന്ന്, ഞാൻ ചുമ്മാ ഇരിക്കുകൊണ്ട് ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. അപ്പൊ അവള് എടുത്തടിച്ചാണൊക്കെ പറഞ്ഞടാ. വരണ്ട, വേറില്ല, പോട്ടെ ഉണ്ണി, വേറില്ല കുപ്പിട്ടാ. നമ്മള് നീ റോളർ കോസ്റ്റർ ഉണ്ടോ? ഞാൻ കണ്ടായിരുന്നു. ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ടോ? ചെറിയ രീതിയില്. ആ റാൻഡം പുള്ളു പൊട്ടിച്ചോളും. നീ കൊടുത്ത പണി അവ എനിക്കിട്ട് തന്നത്. ആ, എനിക്കും തോന്നി. ഞാനതുകൊണ്ട് എനിക്ക് തോന്നി റാൻഡം ആയിരിക്കും. ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. എന്തായാലും നിങ്ങളുടെ പ്രശ്നം കാരണമാണ് ഈ ഇഷ്യൂ മൊത്തം. എത്ര ഇതാ പൊളിഞ്ഞേക്കണം നോക്കി. നിങ്ങളെ തമ്മിൽ കോമ്പറടിച്ചേ പറ്റുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാ സമാധാനത്തിന്റെ പാതയിൽ പോയതാണ്. കഴിഞ്ഞ ദിവസം അവനായിട്ടല്ലേ വീണ്ടും തുടങ്ങിയത്. ഞാൻ എന്തെങ്കിലും ചെയ്തോ? അവനായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഞാനാണ്, നീയാണ് എന്ന് വിചാരിച്ച. ഞാൻ നീ ചെയ്താന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ നിനക്ക് പണിയാവുന്നതാവാം. എന്നാലും അതൊരുമാതിരി വൃത്തിയായിട്ട പണിയായി പോയി. എന്തായാലും അതിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, പിന്നെ മൊത്തത്തിൽ എല്ലാവരും രമ്യതോടെ പോകേണ്ടത്. അത് അത് എനിക്ക് മാത്രം തോന്നിയ പോരല്ലോ, അവനും കൂടെ. അവനെ കണ്ടിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. എല്ലാരും രമ്യതോടെ വേണം ഇനി നമ്മുടെ MZRP നടക്കാൻ. ഓക്കെ ഓക്കെ എന്നിട്ട് അത് എന്റെ അവന്റെ പ്രശ്നം പോട്ട്, നിന്റെ ലാബോസിന്റെ പ്രശ്നം എന്നാണ് തീരുന്നത്. എന്റെ ലാവസിനെ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നിന്റെ താരം വേറെ പ്രശ്നം തോന്നും. എന്നോട് കണ്ണാപ്പി പറഞ്ഞു. കണ്ണാപ്പിയോ? ആ, പ്രശ്നമൊന്നുമില്ല. ഏ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ടാണ് കണ്ണാപ്പിയുടെ അടുത്ത് അവള് പോയെ? എന്ത് ചെയ്യേ? ആ, അങ്ങനെ പറയാം. അത് റാൻഡം വന്ന അവളുടെ അടുത്ത് എന്തോ പറഞ്ഞു. അതെന്നാ തീർക്കുന്നേ? അത് തീർക്കണ്ടേ നമുക്ക്? അത് അതെന്തായാലും അവള് മനസ്സിലാകുമ്പോ വന്നോളും. ഞാൻ പറഞ്ഞാലും കേക്കൊന്നുമില്ല. പിന്നെ ഞാനായിട്ട് പറയുന്നത് അത് കാര്യമൊന്നുമില്ലടാ. തോന്നണ സമയത്ത് വരട്ടെ. അല്ലാണ്ട് ഇപ്പൊ നിങ്ങള് പോയി പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും തോന്നേണ്ട കാര്യമല്ലല്ലോ. തോന്നുമ്പോ വന്നോ. വൺ ഡേ സത്യം മനസ്സിലാകുമ്പോ വന്നോളൂ. ഞാനെന്നാ ചെയ്യണേ? ഞാൻ അവിടെ കൊണ്ടുവന്ന് ജമ്പനെ കിട്ടിയെന്നേ ഉള്ളു. ഞാനൊന്നും ചെയ്തില്ല. നിന്റെ ജമ്പനെ കിട്ടിയതിനാണ് റാൻഡം വയസ്സ് അവിടെ കൊറേ സംഭവം. നമ്മൾക്ക് കുതിര ബിസിനസ് ആണ് അവളുടെ. ഇതിനെ അവളുടെ കുതിരേനെ വെച്ച് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച. അത് പിന്നെ കുതിരയാകുമ്പോ ബിസിനസ് ചെയ്യണ്ടേ? പിന്നെ അത് ഞാനൊന്നും ചെയ്യാത്ത എന്നെ പിടിച്ച് കുറ്റവാളിയാക്കി അതില്.
നീ അവിടെ ഗോൾഡൻ ക്യാരറ്റ് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞു ജെമ്മന്റെ അടുത്ത് ഗോൾഡൻ ക്യാരറ്റും കൊണ്ട് പോരുന്ന ഞാൻ ആദ്യമേ പറഞ്ഞത്. ജെമ്മന്റെ പാവം മോഹം കണ്ടിട്ട് കൊടുത്തതല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞു അവന്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഒരു മൃഗമുണ്ട്, അതിനെ പുറത്തടിപ്പിക്കരുതെന്ന്. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് അവന്റെ 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 മനസ്സ് അങ്ങനെയാടാ, കുഞ്ഞുങ്ങളുടെ മനസ്സാടാ എന്റെ ജെമ്പന്റെ. എന്താ നിന്റെ പറയണില്ല നിന്റെ ജെമ്പന്റെ മനസ്സും കാര്യങ്ങളൊക്കെ. അല്ല ഞാൻ അവിടെ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വന്നപ്പോ വൈറ്റ് പേളിനെ അവിടെ കാണുന്നില്ലല്ലോ, അതെവിടെ പോയി? വൈറ്റ് പേളിനോ? ആ ഹേ അവിടെ ഉണ്ടല്ലോ. ഇല്ല വൈറ്റ് പേള് അവിടെ ഇല്ലേ? ഇല്ല ഉണ്ടാവണ്ടാണല്ലോ, കഴിഞ്ഞ ദിവസം നോക്കിപ്പോട്ടെ ഉണ്ടായിരുന്നാണല്ലോ. ഇല്ലടാ. ഇല്ല നീ എന്തായാലും പോയി നോക്ക്, ഞാൻ എനിക്ക് തെറ്റ് പറ്റിയതായിരിക്കില്ല മിക്കവാറും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോ അവിടെ വൈറ്റ് പേള് ഇല്ല, വൈറ്റ് പേള് മാത്രം ഇല്ലായിരുന്നു, ബാക്കി എല്ലാരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ജെമ്പന് കുറച്ച് ഗോൾഡൻ ക്യാരറ്റും കൊടുത്തിട്ടാണ് ഞാൻ അവിടെ വന്നത്. ഞാൻ എന്റെ കുട്ടികൾക്ക് റിച്ച് ഫുഡ് കൊടുത്തിട്ട് ശീലമുള്ള ആക്കേടാ. അപ്പൊ ഞാനേ ഞാനൊന്ന് പോയിട്ടൊക്കെ വരാം. ഞാനൊന്ന് എന്തായാലും ആ ഇത് ഇതിന്റെ ഭാര്യം പറഞ്ഞപ്പോഴാ ഇത് ഇത് നീ റെഡിയാക്കിയല്ലേ? റെഡിയാക്കി ഞാൻ, പക്ഷെ ഫ്രണ്ട് കുറച്ചുകൂടി ശരിയാക്കാൻ വേണ്ടി ഫ്രണ്ട് ഭാഗം വേണ്ടി പൊളിച്ചിട്ടൊക്കെ. ഇന്റീരിയലൊക്കെ അത് എങ്ങടൊക്കെ വിളിക്കുക എന്റെ അടുത്തേക്ക്. കണ്ട വഴി ഞാൻ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ സഹിക്കോടാ എന്റെ കോടികൾ മുടക്കി ഞാൻ ഉണ്ടാക്കിയതാണ്. നമുക്ക് സെറ്റാക്കാം, ഇനി നിങ്ങളെ തമ്മിൽ ഇനി അടിപൊളിട്ടാണ്ടിരുന്നാൽ മാത്രം മതി. ഞാൻ വഴിയൊക്കെ ഉണ്ടാക്കി ക്ലിയർ ചെയ്ത് വെച്ചാ അവന് ഫ്രണ്ട് ഭാഗം ഒന്നുകൂടി പൊളിച്ചു ഞാൻ ഒന്നുകൂടി സെറ്റാക്കാൻ വേണ്ടി. ഇവിടെ ഞാൻ ഒന്നുകൂടി പൊളിച്ച് സെറ്റാക്കിയതായിരുന്നു എന്നോട് പൊളിച്ചു. അപ്പൊ ശരിയടാ, ഞാൻ ഞാനൊന്ന് ഒരു സ്ഥലം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ടോമിനെ കണ്ട്, ടോമിന്റെ കൂടെ ചെറുതായിട്ട് ടോമിനെ ഒന്ന് ഒരു 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 കുരുപ്പ് പരിപാടി കാണിച്ചതാണ്. എന്ന് വെച്ചാൽ ലാബേഴ്സ് എന്നെ സ്പെഷ്യൽ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾക്കല്ലേ അറിയാവുള്ളൂ ലാബേഴ്സ് എന്താണ് എന്നോട് പറഞ്ഞത്. സെഡാക്കി. ഓക്കെ, എനിവേ എന്തായാലും ലാബേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇമ്മാരി പരിപാടി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നോട് വരണ്ടെന്ന് പറഞ്ഞു, എന്നെ തീർത്തങ്ങ് ആക്ഷേപിച്ച് കളഞ്ഞ് സെഡാക്കി. ഓക്കെ, എനിവേ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കമ്മ്യൂണിറ്റി ഹാള് ഇത്തിരി കൂടെ സ്പോൺ ഇത്തിരി കൂടെ ഒന്ന് കിടിലമാക്കി എടുക്കണം അല്ലേ. ഇവിടെ ഇവിടെ കുറേ കാടും പടലും അല്ലാതെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളും കൂടെ വരുത്തണം. ഞാൻ ഇനി ഈ ഒരു സ്പോൺ ഏരിയ കംപ്ലീറ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോവുക. അത് ഒന്ന് കിടിലമാക്കി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടിയും കൂടെ ഒന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമല്ലോ ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ് ചെയ്യാൻ മറന്നവരുണ്ടോ? സോറി, ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടോ? രണ്ടും ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ രണ്ടും അങ്ങ് ചെയ്തേക്കുക. ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആരാച്ചാ പൊട്ടിപ്പൊട്ടിച്ചേ? എനിക്ക് വീടൊന്നും ഇല്ല, എനിക്ക് വീട് വയ്ക്കണം, ആ ലാഭം മൊത്തം ഒഴുകി കളയണം, എനിക്കറിയത്തില്ല. എനിക്ക് വട്ടാവോ? എല്ലാവരും കൂടെ എന്നെ ഇട്ട് പ്രാന്ത് പിടിച്ച് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഡാ കള്ളക്കുരിപ്പേ, നീ ആ റാൻഡത്തിന്റെ ജോലിക്കാരനല്ലേ? അവനെ ഞാൻ തിരക്കിന്ന് പറഞ്ഞേക്കണേ. പറയോ പറയോ. ഓക്കെ പറഞ്ഞേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഒരു റോളർ കോസ്റ്ററിൻ്റെ പരിപാടി ഇത്തിരി കൂടെ കിടിലമാക്കണം. ഇനി ഞാനത് വീണ്ടും റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റാൻഡം വന്നിട്ട് വീണ്ടും പൊട്ടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ പൊട്ടിക്കുമെങ്കിൽ അവൻ്റെ തലമണ്ടയെ അടിച്ച പൊളിക്കും ഞാൻ, അത്രയേ ഉള്ളൂ. വേറെ ഇതൊന്നുമില്ല. ഊഹ്, എൻ്റെ ദൈവമേ, ഞാനിത് ഏത് കാലത്ത് ഇനി റീബിൽഡ് ചെയ്ത് കൊണ്ടുവരും? എങ്ങനെ ഉണ്ടാക്കിയിട്ടിരുന്നതാ ഞാൻ? എൻ്റെ അമ്മേ, ഇതിൻ്റെ അവസാനമായിട്ട് ഞാനൊരു യാത്ര നടത്തിയായിരുന്നു ഈ ഒരു റോളർ കോസ്റ്ററിൻ്റെ. അതിൽ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ തന്നെ. എൻ്റെ ദൈവമേ.
ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണോ ഉണ്ടായിരുന്നത്, സോറി ഇന്നത്തെ എപ്പിസോഡിൽ അധികം ഒന്നും തന്നെ ഇല്ലായിരുന്നു. വരുന്ന എപ്പിസോഡിൽ നമുക്ക് കിടിലമാക്കാൻ എന്നയ്ക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ എടുക്കേണ്ടി വന്ന്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കാര്യം എൻ്റെ ആ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റോളർ കോസ്റ്റർ പൊട്ടിപ്പോയി, എൻ്റെ വീട് പൊട്ടി, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ആയിപ്പോയത്. അതിൻ്റെ കൂടെ എനിക്ക് ലാവോസ് തന്ന മുട്ടം പണി, ഞാൻ ഇൻവിറ്റേഷൻ കൊടുക്കാനായിട്ട് എല്ലാവരും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ സെഡാക്കി കളഞ്ഞു. അതൊക്കെ പോട്ടെ. അപ്പം നാളെ സ്റ്റേ ട്യൂൺ ഗൈസ്, നാളെ ഒരു കിടിലൻ വീഡിയോമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഈസ് മീ കേമൾ ബോയ് സൈനിങ് ഓഫ്. ടാറ, ബൈ ബൈ, സീ യു. അപ്പോൾ സബും ലൈക്കും ഒന്ന് ചെയ്തേക്കാം. ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ.